സംസ്ഥാനത്ത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പാഠപുസ്തക വിതരണം പൂർത്തിയാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സ്കൂളുകളിലെ ഉച്ചഭക്ഷണം മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആനയാംകുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല മുമ്പെങ്ങുമില്ലാത്ത വിധം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ജൂൺ 1 സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് മുഴുവൻ പാഠപുസ്തകങ്ങളും വിദ്യാർത്ഥികളുടെ കൈകളിലെത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സ്കൂളുകളിലെ ഉച്ചഭക്ഷണം മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ആനയാംകുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളിനായി പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ ഈ 2-3 വർഷത്തിനിടയിൽ 1,000,000-ത്തിലധികം വരുന്ന പുതിയ വിദ്യാർത്ഥികളാണ് ഗവൺമെന്റ് സ്കൂളിലേക്ക് വന്നിട്ടുള്ളത്. സ്കൂളുകൾക്കുള്ള യൂണിഫോം വിതരണത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച കോഴിക്കോട് നടക്കുമെന്നും SSLC പരീക്ഷാഫലം June 15 പ്രഖ്യാപിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോഴിക്കോട് ടൗണിൽ വെച്ച് കുട്ടികളുടെ യൂണിഫോം വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുകയാണ്. 7,077 സ്കൂളിലാണ് യൂണിഫോം വിതരണം ചെയ്യുന്നത്. 958,060 കുട്ടികൾക്കാണ് 42.8 മീറ്റർ യൂണിഫോം തുണി വിതരണം ചെയ്യുന്നത്. 120 കോടി രൂപയാണ് ഗവൺമെന്റ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. പാഠപുസ്തകത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞു. സ്കൂൾ June 1 ബുധനാഴ്ച തുറക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ കുട്ടികളിലും പാഠപുസ്തകം എത്തിക്കുമെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്കൂളുകളിലെ കായിക മേഖലയിലും സർക്കാർ കാര്യമായി ഇടപെടുന്നുണ്ട്. കളിസ്ഥലങ്ങളിൽ കെട്ടിട നിർമ്മാണം യാതൊരു കാരണവശാലും അനുവദിക്കുകയില്ല. ഗ്രാമീണ മേഖലയിലെ സ്കൂളുകളുടെ വികസനത്തിന് ഊന്നൽ നൽകുമെന്നും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾക്ക് സർക്കാർ അംഗീകാരം നൽകുകയും PTA മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുകയും ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റ് പുതിയൊരു നിർദ്ദേശം വയ്ക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾക്ക് അംഗീകാരം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് സ്കൂളുകളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയെ വിളിച്ച് ചേർത്തതിന് അംഗീകാരം കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് പോവുകയാണ്. അപ്പൊ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിൽ ആ സ്കൂളിൽ പഠിച്ച കുട്ടികൾ ആൾക്കാരിൽ നിന്ന് നാട്ടിൽ വിവിധ തുറകളിൽ ഇരിക്കുന്നവരായിരിക്കും. അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി കഴിയും. അതുപോലെ PTA പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതുക്കിയ മാനദണ്ഡം പുറപ്പെടുവിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത, മുൻ MLA ജോർജൻ തോമസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആമിന ഇടത്തിൽ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP ജമീല, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജിജിത സുരേഷ്, ശാന്താദേവി മൂത്തേടത്ത്, സത്യൻ മുണ്ടയിൽ, ബ്ലോക്ക് പഞ്ചായത്തംഗങ്ങളായ MA സൗദ, രാജിത മൂത്തേടത്ത്, പഞ്ചായത്തംഗങ്ങളായ KP ഷാജി, EP അജിത്, സുനിതാരാജൻ, കുഞ്ഞാലി മമ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.